കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒത്തിരി സ്നേഹത്തോടെ നമ്മെ കാണുന്ന കർത്താവിനെ നമ്മുടെ കണ്ണുകൾ തുറന്ന് കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിങ്കിലേക്ക് തന്നെ നോക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിങ്കിലേക്ക് നോക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെക്കാളും വലിപ്പമുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിന്റെ പ്രതിസന്ധി എത്ര കണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും നിന്റെ ഭാരം വഹിക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നിടത്താണ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുക. നീ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവനുള്ള കർത്താവാണ്. ജീവനുള്ള വിശ്വാസത്തോടെ നീ കർത്താവിനെ നോക്കുക. തോമസ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. തോമസ്ലീഹ പറഞ്ഞു കർത്താവിൻ്റെ മുറിവുകളിൽ അവൻ്റെ പാർശ്വത്തിലൊക്കെ കൈവയ്ക്കാതെ തൊട്ടു നോക്കാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന്. ആ തോമസ്ലീഹ കർത്താവിനെ കണ്ടപ്പോ ഒന്നും വേണ്ട, ഒരു തെളിവും ചോദിക്കുന്നില്ല. തോമസ്ലീഹ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അവൻ നീ ജീവിക്കുന്നവനാണല്ലോ എന്നാ അവൻ പ്രഖ്യാപിച്ചത്. ബാക്കി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന്, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തോമസ്ലീഹ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ചിതാ ജീവനോടെ തോമസ്ലീഹയുടെ മുമ്പിൽ കർത്താവ് എഴുന്നേറ്റ് നിന്നപ്പോ തോമസ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അതൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. ജീവനുള്ള കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ, ഉദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ തോമസ്ലീഹ തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചതാ. ഇതാ ഉദ്ധിതനായ കർത്താവ് ദിവ്യകാരുണ്യമായി യൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. മോളെ മോനെ, നീ കണ്ടുമുട്ടുന്നത് ഉദ്ധിതനായ കർത്താവിനെയാണ്. വേറൊന്നും വേണ്ട, സംശയത്തിന് പിന്നെ വകുപ്പില്ല, പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട സമയമല്ല അത്. നിന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളുകൊണ്ട് നീയും വിളിക്ക്. നിന്റെ വിളി കേൾക്കുന്ന, നിന്റെ കരച്ചിൽ കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവം എൽത്താരയിലുണ്ടല്ലോ. നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നും എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും എത്രമാത്രം സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്നും അറിയുന്നവനായ ദൈവം എൽത്താരയിലുണ്ട്. അതുകൊണ്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ വേണം കർത്താവിനെ വിളിക്കാൻ. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവനാണ് എന്ന് നിലനിൽക്കുന്നത്, ദൈവസ്നേഹത്തിൽ ചലിക്കുന്നവനാണ്. വചനം പറയുന്നത് പോലെ തൻ്റെ ജീവിതം എന്നും സുസ്ഥിരമായി കാണപ്പെടുന്നത്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.